അസ്സലാമലൈക്കും. ഇതെൻ്റെ വീടാണ്. അപ്പോൾ ഇന്ന് ഞാനാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ തോട്ടത്തിലുണ്ടായ വെള്ളരിനെ കൊണ്ട് ഒരു പച്ചടിയാണ്. പച്ചടി ഉണ്ടാക്കാനായി വെള്ളരി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അതിലേക്ക് 3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളരി വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലെ പച്ചമുളക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതിലെ വെള്ളമെല്ലാം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം വറ്റി വെള്ളരി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1 കഷ്ണം ഇഞ്ചി മുറിച്ചതും നേരത്തെ വേവിച്ചു മാറ്റി വെച്ച പച്ചമുളകും ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് അടിച്ചെടുക്കാം. ഇതടിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് അരഞ്ഞു പോകാതെ മിക്സിയുടെ ക്രഷിംഗ് ബട്ടണിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. കടുക് ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ, അരഞ്ഞു പോകരുത്. ഇനി ഈ അരപ്പ് നേരത്തെ വേവിച്ചു വെച്ച വെള്ളരിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചടിയിലേക്ക് താളിക്കാനായി ഒരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായി മൂത്തു വന്നിട്ടുണ്ട്. തേങ്ങയുടെ കളർ മാറി തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.